ഹായ് ഫ്രണ്ട്സ്, ഇലയപ്പം അഥവാ ഇലയട എന്നൊക്കെ വിവിധ നാമങ്ങളിൽ അറിയപ്പെടുന്ന ഈ ട്രഡീഷണൽ സ്നാക്കാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതെന്താണെന്നറിയാം, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാഴയിലയിലും പൊരിയണയിലയിലും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഇന്നിവിടെ പൊരിയണയിലയിലാണ് നിങ്ങൾക്കിത് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് അര ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി അത് നന്നായിട്ട് തിളച്ച് പൊന്തട്ടെ. കണ്ട നല്ല ബബിൾസൊക്കെ പൊന്തി വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പുട്ടിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ചൂടുവെള്ളത്തിലേക്ക് ഈ അരിപ്പൊടി നന്നായിട്ട് ചേർത്ത്, ഇവിടെ ഏകദേശം ഒരു 350 ഗ്രാം അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നന്നായിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഇളക്കി ചേർക്കുക. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. തണുത്തതിന് ശേഷം നല്ലതുപോലെ കുഴച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലെ മിക്സ്ചറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ അര കപ്പ് ശർക്കര, പിന്നെ ചെറുപയർ പരിപ്പ്. ഇത് തന്നെ വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയതാണ്. പിന്നെ ഒരു 5-6 ഏലക്കായ. ഇനി നമ്മൾ കുക്കർ എടുത്തിട്ട് നമ്മുടെ ചെറുപയർ പരിപ്പ് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് മുങ്ങി നിൽക്കത്തക്ക വിധം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 വിസിലോളം വരണവരെ വേവിക്കുക. ഇനി നമ്മൾ ഒരു ക്രഷിംഗ് സ്റ്റോൺ എടുത്തിട്ട് നമ്മുടെ ഏലക്കായ നല്ല ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പൗഡറാണ് ചിലർ യൂസ് ചെയ്യുന്നത്. അതിൽ ഇത്രയും മണം കിട്ടില്ല. നമ്മുടെ ഈ ഏലക്കായ നമ്മുടെ ബോഡി ഡീടോക്സിഫിക്കേഷനും ബ്ലഡ് സർക്കുലേഷനും വെയ്റ്റ് ലോസിനൊക്കെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇത് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു മെയിൻ ഫ്ലേവറും ഇത് തന്നെയാണ്. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് ഒന്ന് ചെറിയ കത്രിക എടുത്ത് ഇതിനെ മുറിച്ച് ചേർക്കുക. നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഏലക്കായ ഇവിടെ തയ്യാറായിരിക്കും. ഇനി നമ്മൾ നേരത്തെ കുഴക്കാൻ വെച്ച അരിമാവുണ്ടല്ലോ, അത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ ബൗൾസ് ആക്കി മാറ്റാം. ഇവിടെ ഞാൻ എല്ലാ മാവിനെയും ബോൾസാക്കി എടുത്തു. നമ്മുടെ പയറിൻ്റെ വിസിലൊക്കെ പോയിട്ട് നല്ല തണുത്ത് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മിക്സ്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ പയർ അവിച്ചത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് തേങ്ങ ചുരണ്ടിയതും ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഏലക്കാപ്പൊടിയും കൂടി. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇലപ്പത്തിൻ്റെ ഉള്ളിൽ വെക്കേണ്ട മിക്സ്ചർ ഏകദേശം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പൊരിയണി ഇല എടുക്കുക. ഇതിലേക്ക് നമ്മുടെ മാവ്, മാവുണ്ടല്ലോ ബോൾ പിടിച്ച് വെച്ച മാവ്, ഇതിലേക്ക് വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. ഇനി നമ്മുടെ മിക്സ്ചർ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഇല മടക്കിയിട്ട് ഈ സൈഡെല്ലാം കൂടി നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ബാക്കി ബോൾസ് നമുക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വാഴയിലയിലും ഇത് തയ്യാറാക്കാവുന്നതാണ്, പൊരിയണി ഇലയിലും തയ്യാറാക്കാവുന്നതാണ്. പക്ഷെ രണ്ടിലും രണ്ട് ഫ്ലേവറാണ് കിട്ടുന്നത്. ഇലയുടെ മണം ഇതിൽ പിടിക്കുമല്ലോ, അത് രണ്ടിനും രണ്ട് തരമാണ്. അപ്പോൾ നിങ്ങൾ രണ്ടിലും പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് കമൻ്റ് ചെയ്യുക. ഞാൻ എല്ലാം ഇവിടെ അങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാനായിട്ട് ഒരു ഇഡലി തട്ട് വെച്ചിട്ട് അതിലേക്ക് ഇതങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുക. ഇത് മൂടി വെച്ച് നമുക്കൊരു 25 മിനിറ്റ് വേവിക്കാം. ഇവിടെ ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഐവ, നമ്മുടെ ഇലയുടെയൊക്കെ അങ്ങ് വെന്ത് നല്ല സെറ്റായിരിക്കുന്നുണ്ട്.
ഇതിൽ അടങ്ങിയിരിക്കുന്ന പയറും തേങ്ങയും ഏലക്കായും ഒക്കെ നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഹെൽത്തി സ്നാക്ക് ഓപ്ഷനാണ്. എണ്ണയും ഒട്ടും ഒട്ടും നല്ല ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഞാനിനി ഒന്ന് തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ ഇലയുടെ മണം ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആ ഒരു മണം ഇവിടെ അടിക്കുന്നുണ്ട്. ഞാനിനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് ഉള്ളിൽ ഇരിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്, മാത്രമല്ല നല്ല ഹെൽത്തിയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ അമർത്തുക. അതിൽ ഓളൊന്ന് എനേബിൾ ചെയ്യുക.